ഇനി നമുക്ക് നൂറ് ആയിരം ഇവയുടെ നിയമത്തെ പരിചയപ്പെടാം. എണ്ണപ്പെടുന്ന വസ്തു ഏകവചനമായിരിക്കണം. നൂറ് ആയിരം എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം. എണ്ണപ്പെടുന്ന വസ്തുവിനെ ജറ് ഇകാരം നൽകണം, ജറ് തൻവീൻ നൽകണം. നൂറ് പുരുഷന്മാർ, നൂറ് പുരുഷന്മാർ, പുരുഷൻ എന്നുള്ളതിന് റജുലിൻ, ഏകവചനം തന്നെ ഉപയോഗിക്കണം. റജുലൻ ഇകാരം നൽകുന്നു, റജുലിൻ. മിഅത്തു റജുലിൻ, മിഅത്തു റജുലിൻ. മൂന്ന്, നൂറ് സ്ത്രീകൾ, നൂറ് സ്ത്രീകൾ, സ്ത്രീകൾക്ക് ഇമ്രഅത്ത്, ഏകവചനം തന്നെ ഉപയോഗിക്കണം. ഇകാരം നൽകുന്നു, ഇമ്രഅത്തിൻ. മിഅത്തു ഇമ്രഅത്തിൻ, മിഅത്തു ഇമ്രഅത്തിൻ, മിഅത്തു ഇമ്രഅത്തിൻ, മിഅത്തു റജുലിൻ, മിഅത്തു ഇമ്രഅത്തിൻ. ആയിരം പുരുഷന്മാർ, അൽഫു റജുലിൻ, അൽഫു റജുലിൻ. ആയിരം സ്ത്രീകൾ, അൽഫു ഇമ്രഅത്തിൻ, അൽഫു ഇമ്രഅത്തിൻ. ഫിൽ കിതാബി അൽഫു സഫ്ഹത്തിൻ, പുസ്തകത്തിൽ ആയിരം പേജുകളുണ്ട്. ഫിൽ കിതാബി അൽഫു സഫ്ഹത്തിൻ. ഫിൽ മദ്രസത്തി അൽഫു മക്തബിൻ, സ്കൂളിൽ ആയിരം ഡെസ്കുകളുണ്ട്. ഫിൽ മദ്രസത്തി അൽഫു മക്തബിൻ. ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് അറബി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട നിയമമായ അദദ് വൽ മഅദൂദിന്റെ നിയമമാണ്. ഇത്തരം അറബി ഭാഷ സംബന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വിനയപൂർവം ഷഹീദ് മുഹ്സിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.